Superb. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ എക്സ്പേർട്ട് പാനൽ പ്രിയപ്പെട്ട കവി സാഹിത്യകാരൻ ശ്രീ ഡി വിനയചന്ദ്രൻ, സംഗീതജ്ഞൻ തേജ് മെർവിൻ, വയലാർ ദേവരാജൻ, പി ഭാസ്കരൻ ബാബുരാജ് ഇവർ പോലെ മലയാളത്തിന് ഏറ്റവും മികച്ച ഗാനങ്ങൾ സംഭാവന ചെയ്തവരാണ് ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ട്. നൃത്തശാല എന്ന സിനിമയ്ക്ക് വേണ്ടി അവർ ഒരുക്കിയ ഒരു ഗാനവുമായി വേദിയിലെത്തുന്നു സിയ. രണ്ടു പേരും കുട്ടാഞ്ചെറുകി തിന്നല്ല പ്രളയ പയോധി ഉറങ്ങി ഉണർന്നൊരു പ്രവാമയുഗമേ കാലമേ.
മുകിലിനുള്ളിൽ തുടിയുണരും നേരെ തിങ്കൾ കലമാനോടുമ്പോൾ കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല് കണ്ടു കണ്ടാൽ മനമലിയും ചന്ദ്രകാന്ത കല്ല് സ്വാമികളുടെ ഏത് പാട്ടാണ് ഇപ്പോൾ പാടുന്നത്? പൊൻവേലി മണിക്കച്ച. ആ എക്സലന്റ് സോങ് സെലക്ഷൻ. സിയാദിൻ്റെ ഒരു പുതിയൊരു ഒരു ജന്മം ചോസ്കോ ഇന്ത്യൻ വോയിസിൽ, പുതിയൊരു യാത്ര ഇവിടെ തുടങ്ങട്ടെ. പിതാമരമൂലഞ്ഞു വീണു
Outstanding. Thank you. This is really, really good. Thank you. എനിക്കിപ്പോൾ എന്താ ഒന്നും പറയാനില്ല. സംഗതികളൊക്കെ ചിലത് മാജിക്കലായിരുന്നു, ചിലത് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു, എന്നാലും നന്നായിരുന്നു. അത് പഠിച്ചതിൻ്റെ രീതിയാണ്. പല്ലവി തേർഡ് ലൈൻ ഒന്ന് പാടുമോ? അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. പിതാമ്പരമുലഞ്ഞു വീണു കണ്ണൻ്റെ മന്മദലീലാവിനോദം. വാവ്, നാ ഇപ്പൊ വിബ്രാറ്റോ വന്നു. ആ വിബ്രാറ്റോ വരണം അവിടെ. ആ നോട്ടിലേക്ക് പിടിച്ചിട്ട് ഒരു വിബ്രാറ്റോ. That is the beauty in it. അത് പിടിച്ചെടുത്തല്ലോ സിയാദ്. ടൂ മച്ച് സിയാദ്, താങ്ക് യു. എന്താ പിന്നെ ഈ കുറച്ചും കൂടി ഒരു ഇന്ന് പ്രസൻസ് വന്നു സിയാദിൻ്റെ സിംഗിങ്ങിൽ. ഗ്രേറ്റ് സിയാദ്, ഗുഡ് ഗോയിങ്. മോൻ അസലായിട്ട് പാടി. എനിക്ക് ഇഷ്ടം മോൻ അവെയർ, കുറേശ്ശെ അവെയറാവുണ്ട്. എവിടെയൊക്കെ ബ്രത്ത് എടുക്കണം, അതൊക്കെ ആ പ്രൊഫഷണലിസം ശരിക്കും ഉള്ളിലുണ്ട് ഇയാളുടെ. അപ്പം അത് കട്ടാവുന്നു എന്നറിയാം, പക്ഷെ കട്ടാവുന്നു, കട്ടായി എന്നാലും അത് അതിന് മുമ്പേ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പാടുമ്പോൾ അവെയറാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഫീൽ ഒട്ടും കളയുന്നില്ല. അതാണ് ആ ഫീൽ. ക്ലിനിക്കലായിട്ട് പാടിയേ ഇല്ല, അസലായിട്ട് പാടി. അവസാനം ഒരു ഒരു കാഞ്ചന ആ ലൈൻ എവിടെയാ? അതൊരു ഒരു എക്സ്ട്രാ സാധനം പാടിയത്. നൂപുരങ്ങൾ അഴിച്ചു വച്ചു കാളിന്തി പൂനിലാവിൽ മയക്കമായി. അടുത്ത കാഞ്ചന അത് കൊള്ളായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. അത് ഉണ്ടോ അസലം പാടിയിട്ടുണ്ടോ? ഉണ്ടോ? ഇതുവരെയും കേട്ടിട്ടില്ല. പക്ഷെ അതൊരു ഒരു ഒരു സർപ്രൈസ് ആയിട്ടൊരു സാധനം വന്നു. ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു ആ ലൈൻ. ഇപ്പൊ ശരിയായില്ല, അത്രയുണ്ടോ? ഇത്ര ഉണ്ട് ശ്രീനി. ദാസേട്ടന് മാത്രം ആ അതൊക്കെ നമുക്ക് മനസ്സിലാവില്ല, മനസ്സിലാക്കിയെടുക്കാൻ ഡിഫിക്കൽട്ടാ. ദാസന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു നാച്ചുറലായിട്ട് വരണ സാധനം, അത് നോട്ട്സ് എഴുതാൻ പറ്റില്ല അത്. അപ്പൊ അത് ദാസേട്ടൻ്റെ കൂടെ ഈശ്വരൻ നിൽക്കണോണ്ടാണ്. അത് മോൻ്റെ കൂടെ ഉണ്ട് തീർച്ചയായിട്ടും മോനെ. All the best. Thank you. First of all, heartiest congratulations, because Srini sir had said enku sonanga neenga vandu ipo already playback la you have put your first foot, am I right? Yeah, so congratulations. I think you deserve it. Beautiful singing, sangadi feel, the presentation of the song, the way the mood of the song, and of course Stephen, brilliant, absolutely brilliant. And because I think that was half your battle illa or chanda poduthuna and the poduthuna illa ella preparation panirpana, that battle was ready, so you just had to go and fill
But beginning when you started, ninga start pandrathena konjam I was a little surprised. Konjam edho missing ah irundha mari, but you completely compensated for that in the second antra. Rendadu charana outstanding. Everything about that was outstanding. All I can say is keep it up and God bless you. Thank you. Siyad, congratulations appo. Tejeta. വളരെ നന്നായി പാടി മോനെ. താങ്ക് യു. വളരെ ഫീൽ ഉണ്ടായിരുന്നു. താങ്ക് യു. പിന്നെ മാത്രമല്ല ഈ പാട്ടിൻ്റെ വേറൊരു ഇൻവേഷൻ ഇന്ന് കേൾക്കാൻ പറ്റി നമ്മുടെ സ്റ്റീഫൻ അത് വളരെ മനോഹരമായിട്ട് ബാക്ക് ചെയ്തു. ശ്രീനിവാസ് ചേട്ടൻ പറഞ്ഞവരെ തന്നെ ഞാൻ ഇതേമാതിരി കുറേ പഴയ പാട്ടിൽ റീമിക്സ് ചെയ്ത് കുറേ ആദ്യമായിട്ട് ഇറക്കിയതാണ്. ഇതേമാതിരി പുറത്തുനിന്ന് ഇങ്ങനത്തെ പല അഭിപ്രായങ്ങളും കേട്ട്. എന്നാലും നമ്മൾ നമ്മളെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് അല്ലേ? ഇപ്പോൾ നമ്മളത് നമ്മളൊരു ഫീൽ ആക്കാന്നുള്ളത് അതിനെ നശിപ്പിക്കാത്ത രീതിയിൽ ഇത് അതിനെക്കാളും മനോഹരമായിട്ട് സ്റ്റീഫൻ ചെയ്തു. അതുപോലെ തന്നെ മോന് പാടാൻ നല്ലൊരു ബാക്കിങ് കിട്ടി. അതേമാതിരി ആലിച്ചിൻ ഫ്ലൂട്ട് അസാദിയിൽ വായിച്ചിട്ടുണ്ട് ഈ പാട്ടിന്. നന്നായി പാടി മോനെ. മോനെ ബേസ് ഫ്രീക്വൻസിയിൽ വരുമ്പോൾ അത് ഈ സെയിം സ്കെയിൽ തന്നെയാണ് പാട്ടിത്? ആ ബേസിലേക്ക് വരുമ്പോൾ നോട്ട് കറക്റ്റ് പക്ക വരുന്നില്ല, അത് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. നന്നായി പാടി, നല്ല ടാലൻ്റ് ഉണ്ട്, നല്ല സിംഗർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. വിനയ് ചന്ദ്രൻ സർ, ഈ ശ്രീകുമാരൻ തമ്പിയുടെ ഒരേ ഒരു പാട്ട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഈ പാട്ട് തിരഞ്ഞെടുക്കും. അങ്ങനെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് തിരഞ്ഞെടുത്തതിന് എൻ്റെ പ്രത്യേക അനുമോദനം. ആ പാട്ടിൻ്റെ മാദകത്വം ഒട്ടും നഷ്ടപ്പെടാതെ പദവിഹാരങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മാന്ത്രികത്വം, അതിൻ്റെ അനുഭൂതി, പദബോധത്തോടുകൂടി തന്നെ സംഗീതം സംക്രമിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്റ്റീഫൻ്റെ പിന്തുണ, ഓടക്കുഴലിൻ്റെ അനുബന്ധം, ഇതെല്ലാം വളരെ നന്നായിരുന്നു. കണ്ണന് കാളനീ നിലാവും പോലെ സിയാദിൻ്റെ പാട്ടും ഇവരുടെ രണ്ടുപേരുടെയും പിൻബലവും കൊണ്ട് അസാധാരണമായ ഒരു അനുഭൂതി ഈ പാട്ട് നൽകി. താങ്ക് യു. ഇനി മാർക്സ് സുജാത ചേച്ചി. ഇനി പ്രേക്ഷകർ നിങ്ങളും കൂടി മാർക്കിടൂ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിക് റിയാലിറ്റി ഷോ, ജനപ്രീതി ആർജിച്ച ജോസ്കോ ഇന്ത്യൻ വോയിസിലെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന സുവർണ നിമിഷം. തൂക്കത്തിൽ നക്ഷത്രം കൊണ്ട് നാൻ തുടപ്പേ പാൽവന പറവൈ കുളിപ്പതർക്കാക പനിത്തുളിയെല്ലാം ശേഖരിപ്പേ ദേവതെ കുളിത്ത തുളികളെ അള്ളി തീർത്ഥം എന്നെ നാ കുടിപ്പേ അൻപേ അൻപേ കുന്നാരേ അൻപേ അൻപേ കൊല്ലാതേ കണ്ണേ കണ്ണൈ കിള്ളാരേ പെണ്ണു
Ayyo, this was outstanding. Outstanding. This for me was the performance. Amazing. പതിനാറ് വയതിനിലെ എന്ന തമിഴ് ചിത്രത്തിന് ഒരുപാട് പുതുമകളുണ്ട്. ഭാരതി രാജ സംവിധാനം ചെയ്ത ഏറ്റവും ആദ്യത്തെ ചിത്രം, രജനീകാന്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കളർ ഫിലിം, ജാനകിയമ്മയ്ക്ക് ഏറ്റവും ആദ്യത്തെ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം. ജാനകിയമ്മ പാടിയ അതേ പാട്ടാണ് ഇപ്പോൾ വേദിയിൽ ലക്ഷ്മി വി ആർ. ലക്ഷ്മി, അപ്പോൾ വീണ്ടും ജാനകിയമ്മയുടെ പാട്ട്. ഇവിടെ കൂടുതൽ പാടിയിരിക്കുന്നത് അമ്മയുടെ പാട്ടാണോ? ഓക്കെ, അപ്പോൾ എങ്ങനെ ലക്ഷ്മിയുടെ സ്വന്തം ശൈലിയിൽ കൊണ്ടുവരുമെന്നായിരിക്കും ഒരു പക്ഷേ ജഡ്ജസ് നോക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്.
Hi, Lakshmi. I feel in the attempt, romba nanna irundhathu. Because in the part, in the mood, and how Janaki Amma has sung, of course, she is a legend. But you try to come as close to it as possible. And what I like is, nanna and the sirichu mugumbu thoda paadrathu, that's very important. So you kept that throughout in the song. Konja shruti inga anga kalandhathu, especially low notes you have to concentrate. Sadhagam pannarthe low notes avu konja innu konja polish pannunga, because in the part, if you notice the dynamics of the song, etra male and the notes irko athre kiriyum undu. So rendum nanna athre clean a varanum when you sing the song. You have little things notice pannanum, but good effort and all the best. Lakshmi, നന്നായി പാടിയിരുന്നു ലക്ഷ്മി, വളരെ നന്നായിരുന്നു. രാജാ സാറിൻ്റെ ഒരു റൗണ്ട് നമ്മൾ നടത്തുമ്പോൾ ഇങ്ങനെ ഒരു പാട്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര സങ്കടമായിപ്പോ തന്നെ. താങ്ക് യു ഫോർ ചൂസിങ് ദ സോങ്. നന്നായിട്ട് പാടി, എവറിത്തിങ് വാസ് ദയർ. ഒരിക്കലും ഞാൻ ഒറിജിനലായിട്ട് കമ്പയർ ചെയ്യത്തില്ല, ബട്ട് ദേർ വാസ് സംതിങ് മിസ്സിങ്. അതിൻ്റെ ഫീൽ ഒക്കെ ട്രൈ ചെയ്തു, ഒരുപാട് എഫേർട്ട് എടുത്തു, പക്ഷേ നാച്ചുറലായിട്ട് ചില സാധനം വരേണ്ടത് വന്നില്ലയോ എന്ന് എനിക്കൊരു സംശയം. എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, മേ ബി ഐ എം ടു അറ്റാച്ച് ടു ദ സോങ്. സോ very very good, but our x factor, excitement factor vandilla kala kala venata tata adu adu bhayangara rasayirunna alle adu avashya different compositions are different aanu avashya idinum aa oru mood create cheyan ketta mal definitely korche idu pole clinical ayo adano adano endan arilla mole avashya you are enjoying definitely enjoy idirunnu ജാനകി അമ്മയുടെ വോയിസിലുള്ള അതായിരിക്കും ആ ഒരു അവരുടെ വോയിസിൽ എന്തോ ഒരു എന്തൊക്കെയോ ഒരു എക്സ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അത് നമ്മൾ അതിന് കുറച്ചെങ്കിലും ഒരു 100 ഉണ്ടെങ്കിലും ഒരു ഒരു 60 എങ്കിലും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നാലേ ആ പാട്ടിൻ്റെ അത് നമുക്ക് വരുള്ളൂ പൂർണ്ണത. പക്ഷെ നമ്മൾ നല്ലോണം പാടി, 2-3 സ്ഥലത്തിൽ മാത്രം. അപ്പം ദര തേടി സുഖം വരുമോ മോ മോ നമ്മൾ പാടി അല്ലേ. ഒന്ന് പല്ലവി പാടും. ഇല്ല അത്രല്ലോ, മറ്റത് കുറച്ച് അതൊരു ഓവറാവണോ, അത് ആവശ്യമില്ല സാധനം. ആ രണ്ട് സ്ഥലങ്ങളൊക്കെ കറക്ഷൻ, ബാക്കി പോർഷൻസൊക്കെ ഓഫ്കോഴ്സ് മോള് നല്ലോണം പഠിച്ചിട്ടുണ്ട്. പാട്ട് എക്സിക്യൂഷനും നല്ലതായിരുന്നു, പക്ഷേ ആസ് ഹീ ടോൾഡ് എന്തോ ഒരു കുറച്ചും കൂടെ വേണം. ലക്ഷ്മി പറഞ്ഞതിന് ശേഷം സുജാ ചേച്ചി ഇങ്ങനെ ഒരു സംശയം, വിഷമായോ എന്ന്. വിഷമായോ? ഇല്ല, വിഷമം വിഷമമൊന്നുമില്ല, നല്ല സ്പിരിറ്റിൽ തന്നെ എടുക്കും അല്ലേ. മഹാലക്ഷ്മി മാം, ഇപ്പോൾ ഒരു റെക്കോർഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു അനുഭവം ഓർമ്മയുണ്ടോ? ഞാൻ മുതലാത് പാടുന്നത് പാട്ട് തമിഴില് പൂന്തോട്ടം, വിച്ച് ഐ സാങ് മീറ്റാതോറു വീണ്. അത് മുതൽ തരവ് പാടത്തെ ബിക്കോസ് ഓഫ് കോഴ്സ് ഞാൻ നെർവസായിരുന്നേ, അത് ശരിയാമയിൽ. അപ്പുറം രാജ സർ കോൾഡ് മീ ബാക്ക്, ഹി ഗേവ് മീ അൻ അതർ ഓപ്പർച്യൂണിറ്റി, ഞാൻ പാടിനെ ആൻഡ് ദെൻ ഹി സെഡ് ഹാ നൗ യു ആർ സൗണ്ടിങ് ഗുഡ്. So our vial and the good kadaikirade or feather in my cap. Yes, yes. So I think rendu vari namke edengil oru paattu kandu kondin kaadal mugam kandu kondin. ലക്ഷ്മി വേറെ ഏതോ ലോകത്തേക്ക് പോയി കുറച്ചു നേരം അല്ലേ.
വിനേശന്ദൻ സാർ. പാട്ട് വളരെ നന്നായിരുന്നു. പിന്നെ ഞാൻ സംഗീതത്തിൻ്റെ വഴിക്ക് പുറത്ത് പറയുമ്പോൾ ചിലപ്പോൾ ഉപകരണ സംഗീതത്തിൻ്റെ ആ സമൃദ്ധിയിൽ വാക്കുകൾ ഇടയ്ക്ക് കേട്ടില്ലെന്ന് തോന്നി. കുറച്ചുകൂടെ ഒരു ഞാൻ ആ രീതിയിൽ ഒരു തമാശയ്ക്ക് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു എരിവ് വന്നാൽ കൊള്ളാം. താങ്ക് യു. ദേശീയത്തിന് എന്ത് തോന്നി? ലക്ഷ്മി നന്നായി പാടി. ഈ പാട്ട് പാടാൻ വളരെ ടഫാണ്. ശ്രീനി സാറും സുജേച്ചൊക്കെ പറഞ്ഞില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നു. അത് പഠിക്കുക. അത് എന്തായാലും ഈ പാട്ടൊക്കെ ഞങ്ങൾ പോലത്തെ സിംഗേഴ്സിന് ഒരു ലെസണാണ്. രാജ സാർ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഫുൾ മാത്തമാറ്റിക്സ് ആണ് പാട്ട് അല്ലേ? അനുബല്ലയിലൊക്കെ ഇൻവേഷൻസ് കുറേ ഉണ്ട്. പോർട്ടമെൻ്റോ ടോൺ ആദ്യമായിട്ട് തമിഴിൽ കൊണ്ടുവന്ന ശരിക്കും രാജ സാറാണ്. അത് സ്റ്റീഫൻ അസാധ്യമായി വായിച്ചു. ലക്ഷ്മി ഇനി മാർക്കിലേക്ക്. സുജാ ചേച്ചി 42. ശ്രീനിയേട്ടാ 42. വീണ്ടും മഹാലക്ഷ്മി മാം 892 മാർക്സ്. ഇപ്പൊ ജഡ്ജസിന്റെ മാർക്ക് എന്തായാലും കൊള്ളാം, കിട്ടലം. ഇനി ഓഡിയൻസിന്റെ മാർക്ക്. Very neat performance. Valle manichere paranju veedappa cheriya manichere pidichirthappa eri re re ro endappa aari ra ra ro. Jusco Indian Voice vijayike onnam sammanam Travancore Builders nalguna 1 കോടി രൂപയുടെ വില്ല. രണ്ടാം സമ്മാനം സ്കൈ ജ്വല്ലറി നൽകുന്ന 25 ലക്ഷം രൂപയുടെ സ്കൈ ഗോൾഡ്. മൂന്നാം സമ്മാനം സാൻഫോർഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. മത്സരാർത്ഥികൾക്ക് ആസ്വദിച്ച് പാടാനും ഡാൻസ് കളിക്കാനും നിങ്ങളെ ഡാൻസ് കളിപ്പിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ മലയാളം ഫാസ്റ്റ് നമ്പേഴ്സ് റൗണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്തതായി ഈ റൗണ്ടിലെത്തുന്നു ചാന്ദിനി. கொஞ்ச நேரம் புத்து பாரு மொத்த பூமியாடோ கண்ணம் ரெண்டு பக்க பாத்தியோ கொஞ்ச நேரம் தட்டி பாரு 100 நாள் போடோ கண்டு ரெண்டு ரங்க ராட்டினோ கொஞ்ச நேரம் புத்து பாரு மொத்த பூமியாடோ சுந்தர சொப்னமே നമ്മുടെ പണ്ട് ഇവിടെ കുറച്ച് നാൾ മുമ്പ് അനുപമ എന്ന് പറഞ്ഞ ഒരു സിംഗർ വന്നിരുന്നു, അവരെ ഓർത്തിട്ടാണ് ഈ ലുക്കിലേക്ക് വന്നിരിക്കുന്നത് ചാന്ദിനി. ആ ലുക്ക് കിടിലമായിട്ടുണ്ട്. ഏത് പാട്ട് പാടിയാണ് നമ്മൾ ഡാൻസ് കളിപ്പിക്കാൻ പോകുന്നത്? രാക്കോലം വന്നതാണ്. ജോസ്കോ ഇൻ
ഇന്ത്യൻ വോയിസ് വിജയ്ക്ക് ഒന്നാം സമ്മാനം ട്രാവൻകൂർ ബിൽഡേഴ്സ് നൽകുന്ന 1 കോടി രൂപയുടെ വില്ല. രണ്ടാം സമ്മാനം സ്കൈ ജ്വല്ലറി നൽകുന്ന 25 ലക്ഷം രൂപയുടെ സ്കൈ ഗോൾഡ്. മൂന്നാം സമ്മാനം സാൻഫോർഡ് ഇലക്ട്രോണിക്സ് നൽകുന്ന 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ്. അസലായി പാടി. ആദ്യം പാട്ടിന് മുമ്പേ ഇവിടെ ഇരുന്ന എല്ലാ ഫ്രണ്ട്സും എന്ത് ഡാൻസ് ആയിരുന്നു, എസ്പെഷ്യലി ആ ഒരു സഹോദരി, അയാൾക്കാണെന്ന് മാർക്ക്, ഇയാൾ കാരണമാണ് ഇയാൾക്ക് മാർക്ക് കിട്ടാൻ പോണെ. സമ്മതിച്ചു കേട്ടോ, ഇതാണ് ആറ്റിറ്റ്യൂഡ് വേണ്ടത്, ഇങ്ങനെ ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ്. ഉഗ്രനായിരുന്നു അവള്, നല്ലോണം പാടി. എനിക്ക് ചാന്ദിനിയുടെ എനിക്ക് ഒരേ ഒരു തോന്നിയത്, ചാന്ദിനിയുടെ ഒരു വോയിസ് മാറ്റിപ്പാടിയ ചാന്ദിനി. ഇല്ല ചേച്ചി, ഇത് കുറച്ചുകൂടെ കാൻസാറിന് ഓപ്പൺ ആയിട്ട് പാട്. അപ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്യുമ്പം സ്ക്രാച്ച് വരുന്നതാണ്. അല്ല, അങ്ങനെ സ്ക്രാച്ച് വരണല്ല, ഓപ്പൺ ചെയ്ത് ചാന്ദിനിക്ക് പോകും. ഇതൊരു കുറച്ച് വന്നതാണ് ഇങ്ങനെയാക്ക, ഒരു ടെൻഡൻസി അങ്ങനെ ഏ ഒന്ന് ആക്കണു. എനിക്ക് ഒന്ന് നാച്ചുറലായിട്ടൊന്ന് പാടൂ. ആനന്ദ് സാർ ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാരും ഒന്നും പറഞ്ഞിട്ടില്ല, ഓൾ എങ്ങനെ പാടുന്നു. രാക്കോലം വന്നതാണേ കൂത്താടും കൂട്ടര കുട്ടരാണേ വന്നതാണ് വന്നതാണ് രാക്കോലം വന്നതാണേ ബെറ്റർ. മറ്റേ കുറച്ചൊരു ആർട്ടിഫിഷ്യൽ ടോൺ വരുന്നു, കുറേ സ്ഥലത്ത് വന്നു ആ ഒരു ആർട്ടിഫിഷ്യൽ ടോൺ. അത് മോളുടെ ഉഗ്രൻ വോയിസാണ് കേട്ടോ, അത് അത് ആ വോയിസ് വേണം ഞങ്ങൾക്ക് കേൾക്കാൻ പാട്ടുകൾ. അതിനുവേണ്ടി കാത്തിരിക്കണം ഞങ്ങളൊക്കെ. ഓരോ ആൾക്കാരുടെയും ആ പ്രത്യേകതകൾ കേൾക്കാനല്ലേ ഞങ്ങളിവിടെ ഇരിക്കണേ. ആൻഡ് ബാക്കി സിംഗിങ് ഒക്കെ ക്ലീൻ ആയിരുന്നു. ആ കുയിലമ്മേ അവിടെ അവിടെ മാത്രം കുറച്ച് ശ്രുതി ഫ്ലാറ്റായി, അതർവൈസ് യു എൻജോയ്ഡ് അല്ലേ. പക്ഷെ കുറച്ചൊരു പേടിയുണ്ടായിരുന്നു ഇന്ന്, ഇല്ല ഒരു അല്ലേ ഒരു ലെറ്റ് ലൂസ് ഉണ്ടായിരുന്നില്ല, കുറച്ച് സ്ട്രെയിൻഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം എക്സൈറ്റഡ് ആയി കൂടുതൽ. ആ ഓക്കെ, ഒരു 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 റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. യൂഷ്വൽ ചാന്ദിനിയുടെ ചാന്ദിനി ഞങ്ങളുടെ വിട്ടുപാടും ഇങ്ങനത്തെ പാട്ടുകളൊക്കെ, ഇതിന്ന് ഒരു കുറച്ചുകൂടി ഒരു മര്യാദ ഉണ്ടായിരുന്നു. ആ മര്യാദ പക്ഷേ ഈ പാട്ടുകൾ, ഈ പാട്ടിന് ആവശ്യമില്ല. ചാന്ദിനി രസമാണ്, ചാന്ദിനിയുടെ ആ മര്യാദ ഇല്ലായ്മയാണ് ചാന്ദിനിയുടെ അട്രാക്ഷൻ. ഓക്കെ ചാന്ദിനി, ലവ്ലി പെർഫോമൻസ്. I think appreciation ungalku vandu audience mulavai modla kadachaachu. I think once the audience enjoys you, know that you know you're getting better and better. Everything was nice, but as Sujatha ma'am said, yes, konja adu vandu or pidichu vecha mari irundhathu. If you're singing open, then just let it be very open. Singing konja pidichu vecha mari irundhathu, chela notes la deliberately or strained feeling one I could hear, and innum konja kuda punch venum indha mari paattala, because the mood of the song is like that, innum kuda konja punch venum, and that will come only when you practice bass notes a little more, so that you know when you hit the note konja stronger and the note hit pandra na 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 na, and the punches venum innum kuda, so work on that overall. Okay. Very nice, very neat performance. Thank you ma'am. Mone adu actually voice open ne kattu vaakkalde idilana alle punch on the start vaak. So when your face da 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 aa chela vaakkalle oru extra kodutha adu kittum, voice open cheyidal mathram adu varilla. Chandni sir, super performance. Thank you sir. ചാന്ദിനിയുടെ ഒരു വേറൊരു ഈ ഫാസ്റ്റ് സോങ്സിന് വേറൊരു ശബ്ദമുണ്ടല്ലോ, ആ ചിന്ന വീട് ആ ശബ്ദം ഏതാണ് കീ ഇത്? സ്റ്റീഫൻ ഒന്ന് കുറച്ചാൽ എങ്ങനെ ഇരിക്കും ഒന്ന് നോക്കാം. രാക്കോലം വന്നതാണേ കൂത്താടും കൂട്ടരാണേ രാക്കോലം വന്നതാണേ കൂത്താടും കൂട്ടരാണേ ഉള്ളം പതഞ്ഞ വേളയിൽ തമ്മിൽ തുളുമ്പുവാൻ താളം പതിഞ്ഞ മേളയിൽ മേളം നിലമ്പുവാൻ. സുജാത ചിത്ര മഹാലക്ഷ്മി അവർ പാടിയ പാട്ട് ആ ശ്രുതിയിൽ പാടണമെന്നില്ല,
യു ഹാവ് ടു ചൂസ് കംഫർട്ടബിൾ ഏതാണ് കറക്റ്റ് ആയിരിക്കും എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇത് ശ്രുതി കുറച്ചപ്പോൾ കുറച്ചും കൂടെ സുഖം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പാട്ടിന്. ബട്ട് വെരി ഗുഡ് പെർഫോമൻസ്, വെരി വെരി ഗുഡ്. ചാന്ദിനി സാധാരണ ആൾക്കാരെ തോറ്റ് തൊപ്പിയിടാറുണ്ട്, ചാന്ദിനി ജയിച്ച് തൊപ്പിയിടാണ്. വീട്ടമ്മമാരെ വരെ ഡാൻസ് കളിപ്പിച്ചിരിക്കുകയാണ് ചാന്ദിനിയുടെ പാട്ട്. ചേച്ചി, ചേച്ചിയുടെ പേരെന്താ? സരോജിനി. ഈ ചാന്ദിനിയുടെ പാട്ട് കേട്ടിട്ട് എങ്ങനെ ഡാൻസ് കളിക്കാൻ തോന്നി, ഇങ്ങനെ എനർജി എങ്ങനെ കിട്ടി? എനർജി എങ്ങനെ പാട്ട് കേട്ടപ്പോഴുള്ള ആ അവിടെ കളിച്ച ഓർമ്മയിൽ അങ്ങോട്ട് കളിച്ചു പോയി. ആഹാ, അപ്പൊ ചാന്ദിനി ചാന്ദിനി മലയാളം ഫാസ്റ്റ് നമ്പർ പാടേണ്ട രീതിയിൽ പാടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അത് കണ്ടിട്ട്. താങ്ക് യു. വിനയചന്ദ്രൻ സാറിന് ഡാൻസ് കളിക്കാൻ തോന്നിയോ? എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നിയോ തോന്നിയോ ഇല്ല, അപ്പുറത്തേക്ക് പാട്ട് രണ്ട് രീതിയിലുണ്ടല്ലോ. ഒന്ന് നമ്മൾ ധ്യാന വിസ്മൃതിയിലേക്ക് കൊണ്ടുവന്ന പാട്ടുണ്ട്, ആളുകളെ ഇളക്കി മറിക്കുന്ന പാട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ആളുകളെ ഇളക്കി മറിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം ആണ്. അപ്പം അത് ഈ കേരളത്തിലെ ആളുകൾ മുഴുവനുമായിട്ടും, വിശേഷം വീട്ടമ്മമാർ ഈ സീരിയൽ കണ്ട് മൂക്കള ചീറ്റാതെ വല്ലപ്പോഴും ഇങ്ങനെ ഒന്ന് ഇളകി മറിഞ്ഞാൽ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ കുറഞ്ഞു കിട്ടിയതിനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പാട്ട് പാടുന്നത് നല്ലതായിരിക്കും. ഇവിടെ നേരത്തെ ആളുകളുടെ പാട്ടിൻ്റെ രീതിയിൽ പറഞ്ഞതുപോലെ സ്വന്തം ശബ്ദ ഈ പദങ്ങൾ പറയുമ്പം വേറൊരാളുടെ ശബ്ദ പറയാൻ ശ്രമിച്ചോ എന്ന ഒരു തോന്നൽ ചിലപ്പോൾ വാക്കുകൾ പറഞ്ഞപ്പോൾ ഉണ്ടായി. അത് മാറ്റാവുന്നതാണ് തീർച്ചയായിട്ടും. ഇത്തരത്തിലുള്ള പാട്ടുകളും വേണം ഈ ആളുകളെ. ഇത് താളത്തിനുമുണ്ട്. നമ്മൾ നമ്മുടെ ഇപ്പം ആഫ്രിക്കൻ ഡ്രംസൊക്കെ പെട്ടെന്ന് ആളക്കൂട്ടത്തെ ഇളക്കി മറിക്കും. അതേസമയത്ത് നമ്മളിപ്പം ഇടയ്ക്കയോ തിമിലയുടെ ചില ഇതോ നമ്മളാണെങ്കിൽ മേളത്തെ സംഗീതമാക്കിയിട്ടുണ്ട് കേരളീയർ. ഈ രണ്ട് വ്യത്യാസമുണ്ട്, സംഗീതത്തിനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വേണം. ആ രീതിയിൽ ഈ പ്രതികരണ സമൃദ്ധി ഉണ്ടാക്കിയതിൽ സന്തോഷമുണ്ട്. ആ വഴിയും നമ്മൾ മികവോടുകൂടി ഏറ്റെടുക്കണം. താങ്ക് യു. ചേട്ടാ ചാന്ദിനി നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓഡിയൻസിനെ ഇളക്കി മറിച്ച്. അതേമാതിരി സുജേച്ചി പറഞ്ഞാൽ ഈ രണ്ട് ടോണിൽ പാടുമ്പോൾ നമ്മൾ വോയിസിന് ബോൾഡായിട്ട് പാടുന്നുള്ള സുജേച്ചി എൻ്റെ ഒരു പടത്തിൽ വേറൊരു വോയിസ് ടോണിൽ പാടിയിട്ടുണ്ട്, ഓർമ്മണ്ടോ? അത് ആ പാട്ട് പ്രജാപതിയിലാണ്. തേജ ക്രെഡിറ്റ് ആക്ച്വലി തേജനും രഞ്ജിയേട്ടനുമാണ്. കാരണം വ്യത്യാസമായിരുന്നു കേട്ടോ, ഡെഫിനറ്റ്ലി നല്ലതോ ചീത്തയോ, പക്ഷെ വ്യത്യാസമായിട്ട് എന്നെ കൊണ്ട് പാടിച്ചു. കുറെ ആൾക്കാർ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ആരാ പാടിയെന്ന്. ചാന്ദിനി ഇനി നല്ല മാർക്സ് കിട്ടി ജഡ്ജസിന്റെ, ഇനി ഓഡിയൻസ് എത്ര എന്ന് നോക്കാം. ഓക്കെ, വല്യ മനുച്ചര പറഞ്ഞു വിടപ്പാ, ചെറിയ മനുച്ചര പിടിച്ചിരുത്തപ്പേരിരേരോ എന്റപ്പ ആരിരാരോ. വല്യ മനുച്ചര പറഞ്ഞു വിടപ്പാ, ചെറിയ മനുച്ചര പിടിച്ചിരുത്തപ്പ പറഞ്ഞു വീട്.
ഉഗ്രൻ വോയിസ് ഇയാളുടെ കിടക്കുന്നുണ്ട്, അത് കൊണ്ടുവന്നിട്ടില്ല, ഇനി അത് തേടിക്കൊണ്ടിരിക്കുക. മനസ്സിൽ വിദുര മഴ പൊഴിയും അഴകിനൊരു മയിലിൻ അലസലാസ്യം, ഹരിതവനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിത ഭാവം. മനസ്സിൽ മിഥുന മഴ തൊട്ടു പാട പോരെ തന്നാലെ ഷെൺബകമേ ഷെൺബകമേ. Sujatha, Style Sarees, Bishop Jerome Nagar, Kollam. Judges, anchors and contestants, Chaitram Clothing, Seaport Airport Road, Irumbanam. Jewelry Courtesy, Goodwill Collections, Convention.